السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، إن نمرة أفضل ما بلو المرابل كتاب الصلاة باب صفة الصلاة إذنه منار تلاسة موديول آر إنورتن حديث نمبر 9 إنورتن نورتن نمك تندر نورتن وعن نعيم المجمر تكست بكلا ترين نمبر 93 حديث أوكي. قال صليت وراء أبي هريرة فقرأ بسم الله الرحمن الرحيم ثم قرأ بأم القرآن حتى إذا بلغ ولو الضالين قال آمين ويقول كلما سجد وإذا قام من الجلوس الله أكبر ثم يقول إذا سلم والذي نفسي بيده إني لأشبهكم صلاة برسول الله صلى الله عليه وسلم رواه النسائي وابن خزيمة. نعيم المجمر هذا صحابي ريبورتر صليت وراء أبي هريرة സഹാബി ആണെന്നറിയില്ല. അബൂ ഹുറൈറ ഇള്ളാഹു റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നുഅയ്മുൽ മുജമ്മർ എന്ന് പറയുന്നത് കേട്ടാ. സല്ലൈത് വറ അബി ഹുറൈറ, അബൂ ഹുറൈറ ഇള്ളാഹുവിന്റെ പിറകിൽ ഞാൻ നിസ്കരിച്ചു. ഫഖറാ, അപ്പോൾ അദ്ദേഹം ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി. ആലോചിച്ചു കേട്ടാ. തുമ്മ ഖറാ ബിഉമ്മുൽ ഖുർആൻ, തുടർന്ന് ഉമ്മുൽ ഖുർആൻ ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയ ശേഷം ഉമ്മുൽ ഖുർആൻ ഓതി. എന്ന് എത്തുന്നത് വരെ അപ്പോൾ അദ്ദേഹം ആമീൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഷറഹ് എന്താന്ന് പറഞ്ഞു, ഷറഹ് ഇങ്ങനെ കാണാൻ ഇപ്പൊ നോട്ട് എഴുതി തന്നത്, നോട്ട് എഴുതിയത്, അതിലുള്ളത് ഫുള്ളൊന്നും അറിയില്ലെങ്കിലും ഇത് ഈ ഷറ ഹദീസ് കാണുന്നത് തന്നെ അറിയാം. എന്താ ഹദീസ് ദലീലുൻ, ഇമാം ഇമാം ആമീൻ പറയണമെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. തഅമീൻ എന്നാണ് ആമീൻ പറയുന്നത് കേട്ടോ. തഅമീൻ തഅമീൻ ആ വാക്ക് പഠിച്ചതാണ്. അപ്പൊ യഖൂലു കുല്ലമാ സജദ വഇദാ ഖാമ മിനൽ ജുലൂസ്, സുജൂദ് ചെയ്യുമ്പോഴും ഇരുത്തത്തിൽ നിന്ന് എണീക്കുമ്പോഴും ഒക്കെ അദ്ദേഹം പറയുമായിരുന്നു അല്ലാഹു അക്ബർ. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സുമ്മ യഖൂലു ഇദാ സല്ലമ, പിന്നീട് സലാം വീട്ടിയ ശേഷം അദ്ദേഹം പറയായിരുന്നു വല്ലദി നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അതായത് വല്ലാഹി അല്ലാഹു ആണ് സത്യം. ഇന്നീ ല അഷ്ബഹുക്കും സലാത്തൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നിസ്കാരത്തിൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾക്ക് ഏറ്റവും സദൃശനാണ്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിനോട് യോജിച്ച വിധമാണ് ഞാൻ നിസ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്ന് റവാഹു നസായി ഇബ്നു ഖുസൈമ. നസായി ഇബ്നു ഖുസൈമ ഈ ഹദീസ് റിപ്പോർട്ട്. ഇവിടെ ഇതിന്റെ ഒരു ഭാഗത്ത് ഒരു പുസ്തകം ഒരു കിതാബിനെ കണ്ടു, ഇതിന് ഷറഹുൽ ഹദീസ് കാണാം. ജുലൂസ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ സുജൂദിലേക്ക് ഹവി, സുജൂദിലേക്ക് ഇങ്ങനെ പോകുമ്പോഴും റഫ്ഇ മിനൽ റുകൂഇ, റുകൂഇൽ നിന്ന് ഉയരുമ്പോഴും എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു അന്നൽ ഇമാമ യഖൂലു ആമീൻ, ഇമാം ആമീൻ എന്ന് പറയണമെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഫഹാദാ മൗദൂഉൻ ഇഖ്തലഫ ഫീഹിൽ ഉലമാ, ഉലമാക്കൾ ഭിന്ന അഭിപ്രായത്തിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ഫറവ ഇബ്നു ഖാസിം അൻ മാലിക് അന്നൽ ഇമാമ ലാ യഖൂലു ആമീൻ, ഇബ്നു ഖാസിം മാലിക് എന്നവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം ആമീൻ പറയേണ്ട, ഐന്നമ യഖൂലു ദാലിക മൻ ഖൽഫ, ഇമാമിന്റെ പിറകിലുള്ള ആള് ആമീൻ പറഞ്ഞാൽ മതി. അതായത് ഐന്നമ യഖൂലു ദാലിക അൽ മഅ്മൂമീൻ, അങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? വഹുവ ഖൗലുൻ മിസ്രിയ്യൻ മിൻ സഹാബ മാലിക്, മാലിക് ഇമാമിന്റെ അസ്ഹാബുകളിൽ മിസ്രികളിൽപ്പെട്ട മിസ്രികളുടെ വാക്ക് അതാണ്, അഭിപ്രായം അതാണ്. ഖൗലി വഖാല ജുംഹൂർ അഹ്ലിൽ അൽ, എന്നാൽ ഒരു വാക്കിൽ ഭൂരിപക്ഷവും പറഞ്ഞിരിക്കുന്നു യഖൂലുൽ ഇമാമു കമാ യഖൂലുൽ മുൻഫരിദു വഹു ഖൗലു മാലിക് ഫീ റിവായത്തിൽ മദനിയീന. ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്നവനും പറയുന്നത് പോലെ തന്നെ ഇമാമും എന്ന് പറയണം ആമീൻ പറയണം. മുൻഫരിദ് പറഞ്ഞാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നത്. അത് മദനിയുടെ റിപ്പോർട്ട് പ്രകാരം മാലിക് ഇമാമിന്റെ അഭിപ്രായം അതാണ്. അപ്പൊ മാലിക് ഇമാമിന്റെ അഭിപ്രായത്തിൽ രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, മാലിക് ഇമാമിന്റേതായിട്ട് രണ്ടെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മിസ്ത്രികളുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് പിന്നെ ഇമാമ് ആമീൻ പറയേണ്ട എന്നാണ് മാലിക് ഇമാമിന്റെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം പോലെ തന്നെ ഇമാം മാലിക് അവർ
ആമീൻ പറയണമെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് പറഞ്ഞതായിട്ട് മദനികളുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി? അവരുടെ തെളിവ്, അതായത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ ആമീൻ പറയണം എന്നുള്ളവരുടെ തെളിവ്, അന്നദാരിക സാബിത്തുൻ അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഇക്കാര്യം സ്ഥിരപ്പെട്ടതാണ്, സാബിത്താണ്, കൺഫേംഡാണ്. വവാഇൽ ബിൻ ഹുജർ വഹദീസ് ബിലാൽ ലാ തസ്ബീഖ്നി ലാ തസ്ബീഖ്നി ബി ആമീൻ. വാഇൽ ബിൻ ഹുജറിന്റെ ഹദീസിലും ഇത് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസാണ്. വാഹിബിൻ ഹുജറിന്റെ ഹദീസിലും ഇത് വന്നിട്ടുണ്ട്, ആമീൻ പറയുന്ന വിഷയം. ഇമാം മാത്രമല്ല ബിലാൽ റളിയല്ലാഹു അൻഹു ഹദീസ് അതെന്താണ്? ലാ തസ്ബിഖ്നി ബി ആമീൻ, നിങ്ങൾ ആമീനിൽ എന്നെ മുൻകടക്കരുത്. എന്നെ മുൻകടക്കരുത് പറഞ്ഞാൽ ഇമാമായിട്ട് നിൽക്കുന്ന ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെ മുൻകടക്കരുത് ആമീനിൽ എന്ന് പറഞ്ഞാൽ ഇമാം ആമീൻ പറഞ്ഞിട്ടേ നിങ്ങൾ പറയാവൂ എന്നർത്ഥം. അതായത് ഇമാമിന്റെ അപ്പം, അല്ലെങ്കിൽ ഇമാം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പറയാൻ പാടില്ല. ഹദീസ് പത്ത്. وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم قال اذا قراتم الفاتحه تفكروا بسم الله الرحمن الرحيم فان احدى اياتها اذا قراتم الفاتحه فاتحه നിങ്ങൾ ഓതിയാൽ فقرؤوا നിങ്ങൾ ഓതണം بسم الله الرحمن الرحيم بسم الله الرحمن الرحيم എന്ന് ഓതണം. فانها نسيم فاتح بسم الله الرحمن الرحيم الذي احدى اياتها احدى ايات الفاتحه تي നർത്ഥം ഫാത്തിഹയിലെ ആയത്തുകളിൽ ഒന്ന് ആണ് ഇഹ്ദ. ും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു റിപ്പോർട്ടിലെ ലഫ്ദ ഇങ്ങനെയാണ്, സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം, അത് അതിൻ്റെ ആയത്തുകളിൽ ഒന്നാണ്. അടുത്തത് ഷറഹുൽ ഹദീസ്. ഫി ഹാദ ഖിലാഫുൻ ബൈന ഉലമാ, ഉലമാക്കളിൽ ഈ വിഷയത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ഫമിൻഹും യഖൂൽ, അവരിൽ പറയുന്നവരുണ്ട്, എന്ത് പറയുന്നവർ? ഇന്നഹ ആയത്തു മിനൽ ഫാത്തിഹ, അത് ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്ത് ആണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. അൽ ബസ്മല. വയഖറഉ ബിഹാ ജഹ്റ, അത് കൊണ്ട് എങ്ങനെ ഉറക്കെ ഓതപ്പെടണം. വയഖറഉ ബിഹാ, അതുകൊണ്ട് ഓതപ്പെടണം. അല്ലെ ഫാത്തിഹ എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കം ഓതണം. ഫിസ്സലാത്തിൽ ജഹ്രിയ, ഉറക്കം ഓതുന്ന നിസ്കാരത്തിൽ. വയറ അന്നഹ ലാ തസ്റഹു ഇല്ലാ ബിഖിറാഅത്തിൽ ബിസ്മില. അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതാതെ ഫാത്തിഹ ശരിയാവുകയില്ല. അപ്പൊ അതൊക്കെ ഓതിയാലും ശരിയാവും. അന്നഹ മിനൽ ഫാത്തിഹ, കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിൽ പെട്ടതാണ്. ഒമിന്നും മയ്യപ്പോൽ, ഇനി ഇങ്ങനെ പറഞ്ഞവരുണ്ട്, ഇന്നഹ ലൈസത്ത് മിനൽ ഫാത്തിഹ, അത് ഫാത്തിഹയിൽ പെട്ടതല്ല. വലാക്കിന്നഹ ആയത്തും മുസ്തഖില്ലത്തും കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിലെ സ്വതന്ത്രമായ ഒരു ആയത്ത് ആണ് അത്. എന്നാലും ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? ഹദീസ് 14. അവിടെയും ഈ ആമീൻ പറയുന്ന ഷറഹ് പറഞ്ഞില്ലേ, ആ കാര്യം ഇവിടെ എഴുതാം. ഷറഹ് എഴുതുകയാണെങ്കിൽ ഈ ഹദീസ് ആണെങ്കിലും കേട്ടോ. ഇവിടെ എന്താണ്? ഇതാ ഫറഖ മിനൽ ഖിറാഅത്തി ഉമ്മിൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരമിച്ചാൽ, റഫ സൗതഹു, നബി അവർകളുടെ ശബ്ദം ഉയർത്തുമായിരുന്നു. വഖാല ആമീൻ, എന്നിട്ട് ആമീൻ എന്ന് പറയുമായിരുന്നു, ഉറക്കെ പറയുമായിരുന്നു എന്നർത്ഥം. ദാറുഖുത്നി റിപ്പോർട്ട് ചെയ്ത് ഹസൻ സ്വഹീഹായിട്ട് അംഗീകരിച്ച ഹദീസാണ്. ഹാക്കിം ഇതിനെ സ്വഹീഹായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അടുത്തത് ഷറഹുൽ ഹദീസ്. قوله وقال امين في دليل على ان الامام هذا നേരത്തെ പറഞ്ഞ ഷറഹല്ല ട്ടോ. ഏയ് അത് വീണ്ടും എഴുതിയില്ലല്ലോ. അടുത്ത മൊഡ്യൂൾ 9. عن عبد الله بن ابي اوفى رضي الله عنهما قال جاء رجل الى النبي صلى الله عليه وسلم فقال اني لا استطيع ان اخذ من القران شيئا فعلمني ما يجزئني منه. قال سبحان الله والله اكبر والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم. قال يا رسول الله هذا لله عز وجل فما لي؟ قال قل اللهم ارحمني اللهم ارحمني وارزقني وعافني واهدني. فلما قام قال هكذا بيده. فقال رسول الله صلى الله عليه وسلم اما هذا فقد ملأ يده بالخير. الحديث അല്ലേ അത്രണ്ട അഭാഗല്ലേ അല്ലേ എഴുതിയുള്ളൂ. അയാൾ അലിയില്ല അതീന്ന് വരും അല്ലേ, അതിന്റെ ഫുൾ ഹദീസ് അങ്ങനെയാണ്. അടുത്തത് അബ്ദുള്ള ഇബ്നു
അബി ഔഫ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യണം. ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് ഒരു വ്യക്തി വന്നു ഒരാൾ. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അസ്തതിയു, എനിക്ക് കഴിയില്ല, അൻ ആഖദ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും എടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഞാൻ പഠിച്ചിട്ടില്ല, ഖുർആനിൽ ഒന്നും ഓതാൻ കറിയില്ല, ഷൈഅൻ ഒന്നും. ഫഅല്ലിനി, അതിനാൽ താങ്കൾ എന്നെ പഠിപ്പിക്കൂ. മാ യുജുസുനി, യുജുസുനി മിന്നു, അതിൽ നിന്ന് എനിക്ക് മതിയാകുന്ന, പകരമാകുന്നത്, അതായത് അതിന് പകരം ആയിട്ട് മതിയാകാവുന്ന ഒന്ന്. സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ ഓതുന്നതിന് പകരം നിസ്കാരത്തിൽ വേറെ എന്തെങ്കിലും നമുക്ക് വാദാൻ പഠിപ്പിച്ചതാണ് എന്ന്. ഫഅല്ലിനി ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലിയ്യൽ അസീം എന്ന് പറയാം. സുബ്ഹാനല്ലാഹി അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു അൽഹംദുലില്ലാ, അല്ലാഹു വലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാഹു ഇലാഹുമില്ല, അല്ലാഹു അക്ബർ അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലിയ്യൽ അസീം, ഒരു ഹൗലും ഖുവ്വത്തും, ഒരു തെറ്റലോ ഒരു മാറ്റമോ ഒന്നും അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അലിയും അലിയുമായ ഉന്നതനും മഹാനുമായ എന്ന് ഖാല യാ റസൂലുള്ളാഹ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലെ, ഹാദാ ലില്ലാഹി അസ്, ഇത് അള്ളാഹ്ക്കുള്ളതല്ലേ, ഇപ്പം മാടി, അപ്പം ഇക്കെന്താ ഉള്ളത്, ഇപ്പം അള്ളാഹിനെ പുകയത്തല്ലേ, ഇക്കെന്താ ഉള്ളത് അത് ചോദിക്കണ്ടേ, അതാണ് ചോദിക്കുന്നത്. കാല അപ്പം ഉസ്താദ് പറഞ്ഞു, കുൽ പറയാ, അല്ലാഹുമ്മ റഹ്മനി വർസുഖനി വആഫിനി വഹദിനി, അല്ലാഹുമ്മ അല്ലാഹു റഹ്മനി, എനിക്ക് റഹ്മത്ത് ചെയ്യണേ, വർസുഖനി, എനിക്ക് നീ വിഭവങ്ങൾ നൽകണേ, വആഫിനി, എന്നെ സുഖമാക്കണേ, സൗഖ്യം നൽകണേ, വഹദിനി, എന്നെ നീ ഹിദായത്തിന്റെ സന്മാർഗത്തിലാക്കണേ. فلما قام قال هكذا بيده فقال رسول الله صلى الله عليه وسلم ഇപ്രകാരം പറഞ്ഞു അദ്ദേഹത്തിന് കൈ മാറ്റി. അമ്മ ഹദ ഫഖദ് മലയദുഹു ബിൽ ഖൈർ, അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈ നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഹദീസ്. ട്ടോ, ഇനി അടുത്ത ഇതിന്റെ ഷർഹ് നോക്കുക. قال شارح المصابيح, شارح المصابيح, مشكات المصابيح ന്റെ ഷാരിഹ് പറഞ്ഞിരിക്കുന്നു. ഇയാൾ നീ അറിയണം, അന്ന ഹാദിഹിൽ വാഖിഅത ലാ തജൂസു അൻ തകൂന ഫി ജമീഇൽ അസ്മാൻ, ഈ സംഭവം എല്ലാ കാലത്തും ഉണ്ടാകുക എന്നത് അനുവദനീയമല്ല. എന്ന് പറഞ്ഞാൽ ഖുർആനിന് പകരം നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് പകരം ദിക്ർ തല്ലുക എന്നത് ശരിയാവില്ല, അനുവദനീയമല്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അനുവദനീയം ആവുകയില്ല. കരിമാത്തി, കാരണം ഈ പദങ്ങൾ പഠിക്കാൻ കഴിയുന്ന ആൾക്ക് ലാ മഹാലത്ത, അസംഭവമല്ല, ഫാത്തിഹ, ഫാത്തിഹ പഠിക്കാൻ കഴിയാറുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ കഴിയുന്ന ആൾക്ക് ഫാത്തിഹ പഠിക്കാൻ കഴിയണം. അപ്പം പിന്നെ ദിക്ർ ഫാത്തിഹയ്ക്ക് പകരം പറ്റില്ല. ബൽ തഅ്‌വീലുഹു, അതിന്റെ വ്യാഖ്യാനം എന്താണ്, ലാ അസ്തതിഉ അൻ അതഅല്ലമ ഷൈഅൻ മിനൽ ഖുർആനി ഫീ ഹാദിഹിസ് സാഅ, ഈ സമയം ഖുർആനിൽ നിന്ന് ഒന്നും എനിക്ക് പഠിക്കാൻ കഴിയില്ല. നിസ്കാരത്തിന് സമയമില്ല. വഖദ് ദഖല അലൈ വഖ്തു സലാ, എന്റെ അടുക്കൽ നിസ്കാരത്തിന് സമയമായി, നിസ്കാരത്തിന് ടൈമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാവുന്നത് ഇതാണ്, അത് റസൂലിനെ അറിയാം, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം റസൂൽ പറഞ്ഞെടുത്തുന്നുള്ളതാണ്, അത് പ്രത്യേകിച്ച് പഠിക്കാന്നുള്ളതല്ല. അപ്പോ കുറച്ച് സമയത്തേക്ക് ആ ഒരു നിസ്കാരത്തിലേക്ക് മാത്രമാണ്. ഫഇദാ ഫറവ മിൻ തിൽക സലാഹ്, ആ നിസ്കാരത്തിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞാൽ, വിരമിച്ചാൽ, ലസിബഹു യതഅല്ലമ, അദ്ദേഹത്തിന് അത് പഠിക്കൽ നിർബന്ധമായി. അപ്പൊ അദ്ദേഹം അത് പഠിക്കാതെ ഇങ്ങനെ ഈ ദിക്റിനെ കാലാകാലം ചൊല്ലിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ടതില്ല. ആ ഒരു വക്തിൽ നബി ഒരു എക്സ്ക്യൂസ് കൊടുത്തു എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ്. അല്ലാഹുമ്മ റഹ്മനി, അവരുടെ ഒരു ഭാഗം നിങ്ങളുടെ ഹദീസിലെ തന്നതിലില്ല, ഫുൾ ഹദീസിൽ അങ്ങനെയാണത്. ഇർഹംനി എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ചെയ്യാൻ, ഈ ബിത്തർക്കിൽ മഹാസി അവതൻ ഔവി അഫ്റാലിഹ, പാപം ചെയ്യൽ ഉപേക്ഷിക്കൽ കൊണ്ടും അല്ലെങ്കിൽ അത് പൊറുക്കൽ കൊണ്ടും, അങ്ങനെ നീ എനിക്ക് കരുണ ചെയ്യണേ. വർസുഖനി എന്ന് പറഞ്ഞാൽ ഈ റിസഖൻ ഹലാലൻ തയ്യിബൻ കാഫിയൻ മോനിയൻ അനിൽ അനാം, അതായത് അനാം പറഞ്ഞ സൃഷ്ടികളാണ്, അനാം ഹലായി, അനാം അനാം ഹലാലായ, നല്ല മതിയായ, ഐശ്വര്യ സമ്പൂർണമായ ഭക്ഷണം നൽകുക, വിഭവങ്ങൾ നൽകുക. മോഹനിയൻ അനിത, അനാ സൃഷ്ടികളിൽ നിന്ന് ആശ്രയം ഇല്ലാത്ത, സൃഷ്ടികളെ ആശ്രയിച്ചുകൊണ്ടല്ല, മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ. അപ്പൊ തൗഫീഖ് വൽ ഖബൂൽ വ ഹുസ്നൽ ഇഖ്തിതാം, അതല്ലെങ്കിൽ ഖബൂലും തൗഫീഖും അവസാനം നല്ല അന്ത്യവും നൽകണേ എന്നുള്ള അർത്ഥവും. വആഫിനി എന്ന് പറഞ്ഞാൽ മിനാഫാത്തി ദാറൈൻ, ഇരു ലോകത്തെ ആപത്തുകളിൽ നിന്ന് സൗഖ്യമാക്കണേ, സുഖപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ എന്നാണ്. വഹദിനി ഐ സബ്ബിത്നി അലാ ദീനിൽ ഇസ്ലാം, ദീനിൽ ഇസ്ലാമിൽ എന്നെ നീ സ്ഥിരപ്പെടുത്തണേ. ഔ ദുല്ലനി അലാ മുതാബഅതിൽ അഹ്കാം, വിധികൾ പിന്തുടരുന്നതിന് നീ എന്നെ അറിയിക്കണമേ, ശരിയായ വഴികൾ, ശരിയായ വിധികൾ നീ എന്നെ അറിയിക്കണേ എന്ന ആശയത്തിലാണ്. അടുത്ത് ഹദീസ് 13, ഞങ്ങളുടെ കൂടെ നിസ്കരിക്കരുത് എന്ന് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാം.
فيقرأ في الظهر والعصر في الركعتين الأوليين بفاتحة الكتاب وسورتين. അപ്പോൾ ദുഹറിലും അസറിലും ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ ഫാത്തിഹത്ത് കിതാബ് സൂറത്തുൽ ഫാത്തിഹ രണ്ട് സൂറത്തുകളും പൊതുവായിരുന്നു. കാരണം ഒന്നൊരു സൂറത്തും മറ്റേ ഒരു സൂറത്തും. ശരി, യുസ്മിഉന അൽ ആയത അഹ്യാന, ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിക്കുമായിരുന്നു ഉറക്കെ. യുസ്മിഉ കേൾപ്പിക്കും, കേൾപ്പിച്ചു. യുതവ്വിറു റക്അത്തൽ ഉല, ഒന്നാമത്തെ റക്അത്തിൽ നബി നീട്ടുമായിരുന്നു, ദീർഘിപ്പിക്കുമായിരുന്നു. യഖ്റഉ ഫിൽ ഉഖ്റൈനി ബിഫാത്തിഹത്തിൽ കിതാബ്, രണ്ടാമത്തെ അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ, അതായത് നാല് റക്അത്തുൽ നമസ്കാരത്തിൽ, നമസ്കാരമാണല്ലോ ദുഹർ അസ്ർ, ഇതിൽ അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമായിരുന്നു, മറ്റു സൂറത്തുകളില്ലാതെ. മുത്തഫഖുൻ അലൈഹി ഹദീസ് ഷറഹുൽ ഹദീസ്. വഖദ് ദഹബ അക്സറുൽ ഉലമാ ഇലാ അന്നഹു ലാ യസീദ് ഫി റക്അത്തൈനി ഉഖ്റൈനി വത്താലിസതി മിൻ മഗ്രിബി അലാ ഫാത്തിഹത്തിൽ കിതാബ്. ഇല്ല, എന്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്, എന്തിലേക്കാണ് ഉലമാക്കൾ നിലപാടെടുത്തിരിക്കുന്നത്, അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ വർദ്ധിപ്പിക്കേണ്ടതില്ല. മഗ്രിബ്, മഗ്രിബിൽ മൂന്നാമത്തെ റക്അത്തിലും അല ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തിൽ കിതാബിന് മുകളിൽ, അതുകൂടാതെ വേറൊന്നും ഓതണ്ട. അതായത് മൂന്നാമത്തെ നാലാമത്തെ റക്അത്തുകളിൽ ഫാത്തിഹ അല്ലാതെ വേറൊന്നും ഓതണ്ട. ഹദീസ് 16. أبي سعيد الخدري رضي الله عنه قال كنا نهزر قيام رسول الله صلى الله عليه وسلم في الظهر والعصر. رسول صلى الله عليه وسلم قيام ظهر لما صار المرتب مسكارة للمرتب هذا نقول لنا كركا قوي فحرزنا أبا نقول لنا استميتي ذو قيامه في الركعتين الأولين من الظهر قدر عرف لا من تنزيل السجدة. نرى لي هذه ترى الركعتين نبي سجدة سورة وضنا ترى نيرا نلقنا വഫിൽ ഉഖ്റൈൻ അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ ഖദറ നിസ്വി മിദാലിക് സജ്ദയുടെ പകുതി ഓതിനത്ര ദൈർഘ്യം നബി നിൽക്കുന്നുണ്ട്. വഫിൽ ഊലയൈനി മിനൽ അസർ അലാ ഖദറിൽ ഉഖ്റൈനി മിനൽ ളുഹർ, അസറിലെ ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ നബി എന്ത് ചെയ്തു, ളുഹറിലെ അവസാനത്തെ രണ്ട് റക്അത്തുകളിലെ കണക്ക് നിൽക്കുന്നുണ്ട്. ളുഹറിലെ ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ കൂടുതൽ, അവസാനത്തെ രണ്ട് റക്അത്തുകളല്ലേ കുറവ്. അതായത് അര സജ്ദ ഓതണം قدر من الاربع ده. وفي الاخرين في العصر على النصف ما من ذلك عصر لا اوسان ثلاث ركعات അതിന്റെ പകുതി, عصر لا ആയ ثلاث ركعاتനേക്കാളും പകുതി ദൈർഘ്യത്തിൽ എന്ന്. شرح الحديث وقد احتج بحديث ابي سعيد من استحب قراءه سوره بعد الفاتحه في الاخرين. ابو سعيد അൽഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പ്രകാരം തെളിവിടിച്ചിരിക്കുന്നു, ചിലർ ആര് ഫാത്തിഹയ്ക്ക് ശേഷം അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ സൂറത്തുണ്ട് എന്ന്, സുന്നത്തുണ്ട് എന്ന്. കാരണം ഇവിടെ ഇത്രയും സമയം പറയുന്നില്ലേ, അപ്പോൾ സൂറത്ത് ഓതുന്നുണ്ട് എന്നൊരു തെളിവിടുന്നു. വഹുവ ളാഹിർ ദലാലത്തി ലൗലം മജി ഹദീസ് അബൂ ഖതാദ അൽ മുത്തഫഖ് അലാ സിഹ്ഹതിഹി. എന്നാൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്നത് ബുഖാരി മുസ്ലിം ഒത്തു സംബന്ധിച്ച ഹദീസാണ്. ആ ഹദീസ് വന്നിട്ടില്ലെങ്കിൽ ഇത് പ്രത്യക്ഷമായ തെളിവാകുമായിരുന്നു. ഇത് അവസാനത്തെ രണ്ടര കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സുന്നത്തുണ്ട് എന്നതിന്. ആ ഹദീസ് എന്താണ്, കാന യഖ്റഉ ഫിൽ ഊലൈനി ബിഫാത്തിഹത്തിൽ കിതാബി വസൂറത്തൈൻ, ആദ്യത്തെ രണ്ടര കാലത്തുകളിൽ നബി ഫാത്തിഹയും സൂറത്തും ഓതുമായിരുന്നു. പിന്നെ അതേപോലെ അബി സഈദ്, ഹദീസ് അബി സഈദ് ലൈസ സരീഹൻ ഫി ഖിറാഅത്തി സൂറത്തി ബാദൽ ഫാത്തിഹത്തി ഫിൽ ഉഖൈ. ഇനി അബൂ സഈദ് അൽഖുദ്രിയുടെ ഹദീസ്, ഇപ്പോൾ പറഞ്ഞ ഹദീസ്, ഈ ഖദറ് പറഞ്ഞില്ലേ, കണക്ക് പറഞ്ഞില്ലേ, ആ ഹദീസ് വ്യക്തമായ തെളിവല്ല. എന്ത്, ഫാത്തിഹയിലെ അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ സുന്നത്തുണ്ട് എന്നതിന് വ്യക്തമായ തെളിവ്, സ്വരീഹായ തെളിവ് അല്ല. മാത്രമല്ല അസ്വഹായിട്ടുള്ള ഹദീസ് അബൂ ഖതാദ റളിയല്ലാഹുവിൻ്റെ വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ ഫാത്തിഹയും സൂറത്തും ഓതിയിരുന്നു, അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ ഫാത്തിഹ മാത്രം ഓതിയിരുന്നു. اوكي جزاك الله خيرا. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.